അങ്ങനെ സുക്കൂറണ്ണൻ വരെ എൻ്റെ നമ്പര് സേവ് ചെയ്തു. ഇശംശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫാദർ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ തമ്പനിയിൽ കണ്ടതുപോലെ സുക്കൂറണ്ണൻ വരെ എൻ്റെ നമ്പർ സേവ് ചെയ്തു. നിങ്ങളുടെ ഫോണുകളിലൊക്കെ വാട്സപ്പിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇന്നലെ ഇന്നുമായി നിങ്ങൾ കണ്ടു കാണും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മുടെ ഫോണിൽ വാട്സപ്പ് തന്നെ ഒരു സ്റ്റാറ്റസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ദിവസങ്ങളിലായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു. ഇപ്പം രണ്ട് മൂന്ന് വാർത്തയുടെ ക്ലിപ്പിങ്സ്, എന്താണ് വാട്സപ്പിൻ്റെ കാര്യങ്ങൾ അവർ പറയുന്നത് എന്നുള്ളത്, സമൂഹ മാധ്യമങ്ങളോട് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പം വാർത്ത എന്താണെന്നുള്ള രണ്ട് കാര്യങ്ങൾ കണ്ടുനോക്കാം. രണ്ട് വാർത്ത ക്ലിപ്പുകളാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഏറ്റവും അവസാനം ഞാൻ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ സ്റ്റാറ്റസുകൾ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ നമ്മുടെ ചാറ്റിലേക്ക് വന്ന ആ വീഡിയോ, വാർത്തയുടെ ഒരു വീഡിയോ ക്ലിപ്പാണ്. നമുക്കതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, നമുക്ക് ആ വാർത്താ ക്ലിപ്പിംഗിലേക്ക് പോകാം. WhatsApp has announced delaying by 3 months the implementation of a new privacy policy that has faced massive backlash with tens of millions of its users moving from the platform. പുതിയ സ്വകാര്യ നയം നടപ്പാക്കുന്നത് വാട്സ്ആപ്പ് നീട്ടിവെച്ചു. രാജ്യാന്തര തലത്തിൽ വ്യാപകമായി പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് തീരുമാനം. മെയ് 15 വരെ പുതിയ സ്വകാര്യ നയം നടപ്പാക്കില്ലെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ രണ്ട് വാർത്തകൾ നമ്മൾ കണ്ടു. വാർത്തയിൽ അവർ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു എന്തൊക്കെയാണെന്നും. ഫെബ്രുവരി 8 നിർത്തുമെന്നുള്ള കാര്യം, 3 മാസത്തേക്ക് അവർ നീട്ടി എന്നുള്ള കാര്യവും കണ്ടു. പിന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ കണ്ടു. വാട്സപ്പ് നമുക്ക് അയച്ച സ്റ്റാറ്റസ്, നമ്മുടെ നമ്പർ സേവ് ചെയ്താലേ ഉള്ളൂ നമുക്ക് വേറെ ഉള്ള സ്റ്റാറ്റസ് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ അവർ അയച്ച സ്റ്റാറ്റസ് നമുക്ക് ഇങ്ങനെയായിരിക്കും പലരുടെ ഫോണുകളിൽ വന്നത്. വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇങ്ങനെയൊരു സ്റ്റാറ്റസ് വന്നു, നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് വന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമേ വാട്സപ്പ് ക്ലിക്ക് ചെയ്തപ്പോൾ വി ആർ കമ്മിറ്റഡ് ടു യുവർ പ്രൈവസി, ഒന്നാമത്തെ ഒരു ഫോട്ടോയിൽ അങ്ങനെയാണ് വി ആർ കമ്മിറ്റഡ് ടു യുവർ പ്രൈവസി. രണ്ടാമത്തെ ഫോട്ടോയിൽ വാട്സപ്പ് കാൻ റീഡ് ഓർ ലിസൺ ടു യുവർ പേഴ്സണൽ കോൺവെർസേഷൻ ആസ് ദർ എൻ ടു എൻ എൻക്രിപ്റ്റഡ്. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം, വാട്സപ്പ് കാൻ സീ യുവർ ഷെയർ ലൊക്കേഷൻ. നാലാമത്തെ കാര്യം ഇതാണ്, വാട്സപ്പ് ഡസിൻ ഷെയർ യുവർ കോൺടാക്ട്സ് വിത്ത് ഫേസ്ബുക്ക്. ഇങ്ങനെ 4 പിക്ചറോടുകൂടി ഒരു സ്റ്റാറ്റസാണ്. എന്താണിത് വെളിപ്പെടുത്തുന്നതെന്നുള്ള ഒരു 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമത്തെ കാര്യം, വാട്സപ്പിൽ ആളുകൾക്കുണ്ടായിരുന്ന വിശ്വാസ്യത കുറഞ്ഞതുകൊണ്ട് ഇങ്ങനെയുള്ള മേഖലകളിലൂടെ ആളുകളിലേക്ക് വാട്സപ്പിൻ്റെ വിശ്വാസ്യത തിരിച്ചു പിടിക്കുകയാണ്. കാരണം വാട്സപ്പിൽ നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസ്യത ഫെബ്രുവരി 8 അവസാനിക്കുമെന്ന് വാട്സപ്പിൽ ഉണ്ടായിരുന്നവർക്കും വാട്സപ്പ് ഉപയോഗിച്ചവർക്കും തോന്നി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വാട്സപ്പിൽ നിന്നും മറ്റ് ആപ്ലിക്കേഷനിലേക്ക് ചൂടുമാറി. ടെലഗ്രാം, സിഗ്നൽ പോലുള്ള ആപ്ലിക്കേഷൻ ചൂടുമാറി. അതൊക്കെ 1 സ്ഥാനത്തേക്ക് എത്തിക്കപ്പെടുകയും വാട്സപ്പ് 3 സ്ഥാനത്തിലേക്ക് തള്ളപ്പെടുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും വാട്സപ്പിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടപ്പോൾ വാട്സപ്പ് ഇതുപോലെയുള്ള സ്റ്റാറ്റസ് വഴി ആളുകളിലേക്ക് പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ കോൺടാക്റ്റുകൾ ഞങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ഫോണുകളിൽ തരുന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ നേരത്തെ വാർത്തയിൽ കണ്ടതുപോലെ ഫെബ്രുവരി 8 വാട്സപ്പിൻ്റെ പോളിസി മാറുമെന്ന് നമ്മുടെ ഫോണുകളിലൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ പോലെ വന്നു. പക്ഷേ അത് 3 മാസത്തേക്ക് അവർ വീണ്ടും നീട്ടിവെച്ചു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഫെബ്രുവരി 8 അവസാനിക്കും ആ പോളിസി, പുതിയ പോളിസി നമ്മൾ അംഗീകരിക്കേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കിയത് 3 മാസങ്ങൾക്ക് ശേഷം, ഏകദേശം ഒരു മെയ് 15 എന്ന് വാർത്തയിൽ പറയുന്നുണ്ട്. മെയ് 15 നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അതിന് നമ്മൾ മാനസികമായിട്ട് ഒരുക്കാനുള്ള വാട്സപ്പിൻ്റെ ഒരു തന്ത്രമായിട്ട് ഇത് സ്വാഭാവികമായിട്ടും ഈ ഒരു 3 മാസത്തെ സമയം അവർ നീട്ടിവെച്ചിരിക്കുകയാണ്. പുതിയ അപ്ഡേഷൻ വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു 3 മാസത്തിന് നമ്മൾ നീട്ടിവെച്ചാലും നമ്മൾ വീണ്ടും അവരുടെ പോളിസിയെ അംഗീകരിക്കണം എന്നുള്ളതാണ്. വാട്സപ്പ് ആ പോളിസിയിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല, നമുക്കൊരു 3 മാസത്തെ കാലാവധി തന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. വാട്സപ്പിൻ്റെ പോളിസി അനുസരിച്ച് മുന്നോട്ട് പോകണം, 3 മാസങ്ങൾക്ക് ശേഷം അംഗീകരിക്കണം. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. ഓക്കെ, 3 കാര്യം ഇതാണ്. നമ്മൾ ആദ്യമേ ട്രോളിൽ കണ്ടു, തുടക്കത്തിൽ നമ്മൾ ട്രോളിൽ കണ്ടു, എൻ്റെ നമ്പർ വരെ സുക്കൂറണ്ണൻ സേവ് ചെയ്തു. അതായത് എനിക്കൊരാളുടെ സ്റ്റാറ്റസ് കാണണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെൻ്റെ നമ്പർ സേവ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് നല്ല രീതിയിൽ ഹാസ്യ രൂപത്തിൽ അവർ ഒരു ട്രോള് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്.
നമ്മുടെ പ്രൈവസികൾ എന്തുമാത്രം കീപ്പ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ചിന്തിക്കാനുള്ള അവസരം കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ വാട്സപ്പ് തന്നെ നൽകുകയാണ്. നമ്മുടെ എല്ലാ ഫോണുകളിലേക്കും വാട്സപ്പ് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചെങ്കിൽ നമ്മുടെ വാട്സപ്പ് സന്ദേശങ്ങളെല്ലാം പ്രൈവസി അങ്ങനെയെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ കാര്യങ്ങളൊന്നും പ്രൈവസിയിൽ സൂക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഇതിനപ്പുറമുള്ള എഴുതാപ്പുറം നമ്മൾ കൃത്യമായിട്ട് വായിച്ചറിയേണ്ടതുണ്ട്. അത് ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാലും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാം, എൻ്റെ പ്രൈവസിയെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ. ഇതിനോടൊപ്പം ഞാൻ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ പ്രൈവസി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയോ മറയ്ക്കാൻ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ എന്തൊക്കെയോ മറ്റുള്ളവരിൽ നിന്നും മറയ്ക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് എൻ്റെ പ്രൈവസി മറ്റുള്ളവർ കാണുമോ എന്ന് ഞാൻ ചിന്തിക്കുന്നതിന് കാരണം. അപ്പോൾ എന്നിലേക്ക് തന്നെ ചിന്തിക്കാൻ വാട്സപ്പ് എനിക്കൊരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതാണ് എൻ്റെ പ്രൈവസി എങ്കിൽ എന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ മറയ്ക്കാൻ ശ്രമിക്കുന്നതെന്ന് ചിന്തിച്ചാൽ മതി. ഒരു ചെറിയൊരു ചിന്ത മാത്രം നിങ്ങൾക്ക് നൽകിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഡിസ്ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പുതിയ വാർത്തയും വിശേഷങ്ങളുമായി കണ്ടുമുട്ടും. അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, നിങ്ങളുടെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കണേ. ഓക്കെ, ദിസ് ഈസ് യുവർ ഫാദർ ടെക്. ഐ ആം ഫാദർ ജി മോൻ പനച്ചിക്കൽ കരോട്ട്. താങ്ക് യു വെരി മച്ച്.